കശ്മീരിലെ സഞ്ചാരികളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഇടമാണ് പഹൽഗാം. പഹൽഗാമുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ധാരാളം ഇടങ്ങളുണ്ട്. അതിലൊന്നിലേക്കാണ് ഇന്നത്തെ യാത്ര. പഹൽഗാമിൽ നിന്ന് 12 കിലോമീറ്റർ സഞ്ചരിച്ചാൽ എത്തിച്ചേരുന്ന ആരുവാലി സുന്ദരമായ താഴ്വരയാണ്. മനോഹരമായ മെഡോസും ചുറ്റിലും പൈൻകാടും മലകളും നിറഞ്ഞ ആരുടാർസർ മാർസർ ഉൾപ്പെടെ നിരവധി ട്രക്കിങ്ങുകളുടെ സ്റ്റാർട്ടിംഗ് പോയിന്റാണ്. താഴ്വാരത്തോട് ചേർന്നൊഴുകുന്ന ലിഡ്ഡർ നദി അരുവിയിലേക്കുള്ള യാത്രയുടെ ഭംഗി കൂട്ടുന്നു. ഷബാബും മെഹ്താബും ഞാനും അരുവിയിലെ മനോഹരമായ മെഡോസിലിരിക്കുമ്പോഴാണ് ബഷീർ അഹമ്മദ് സാഹിബിനെ പരിചയപ്പെടുന്നത്. ഗുജ്ജർ വിഭാഗത്തിൽപ്പെട്ട ആട്ടിടയനായ അദ്ദേഹം ഗ്രാമത്തിലേക്ക് ക്ഷണിച്ചു. ഞങ്ങൾ ബ്രെയ്ഡൻ എന്ന ഗുജ്ജർ ഗ്രാമത്തിലേക്ക് പോയി. തടിയും മണ്ണും കൊണ്ട് നിർമ്മിച്ച കുറച്ച് വീടുകളാണ് ഉണ്ടായിരുന്നത്. മനോഹരമായ അന്തരീക്ഷമാണ് ബ്രെയ്ഡനിലുള്ളത്. ബഷീർ അഹമ്മദ് സാഹിബ് ഗ്രാമത്തെ കുറിച്ച് പറഞ്ഞു. കാലികളെ മേക്കലും കൃഷിയുമാണ് അവരുടെ തൊഴിൽ. ആറുമാസം ഗ്രാമത്തിലും ആറുമാസം പഹൽഗാമിലുമാണ് താമസിക്കുന്നത്. മഞ്ഞുകാലത്ത് ഇവിടെ ജീവിക്കാൻ ദുസ്സഹമാണ്. ഗ്രാമത്തിലൂടെ നടക്കുമ്പോൾ ഷബീർ അഹമ്മദ് എന്നയാൾ വീട്ടിലേക്ക് ക്ഷണിച്ചു. 2 മുറികളുള്ള കുടിലാണ് അത്. ഒന്ന് കാലികൾക്കാണ്, മറ്റൊന്നിലാണ് ഭക്ഷണം പാചകം ചെയ്യലും ഉറങ്ങലും ഒക്കെ. അദ്ദേഹത്തിന്റെ കുടുംബത്തോടൊപ്പം റൊട്ടിയും നംകി ചായയും കുടിച്ച് പുറത്തിറങ്ങി. പച്ചപ്പ് നിറഞ്ഞ ഗ്രാമത്തിലൂടെയുള്ള നടത്തം തന്നെ സന്തോഷം നൽകുന്നതായിരുന്നു. ഉരുളക്കിഴങ്ങും ചോളവുമൊക്കെയാണ് പ്രധാന കൃഷി. ഗ്രാമത്തിലെ പ്രമുഖനായ ഹാജി ഇസ്മായിൽ സാഹിബ് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ക്ഷണിച്ചു. അദ്ദേഹത്തിനും പറയാനുണ്ടായിരുന്നതും അവരുടെ ജീവിതരീതിയെക്കുറിച്ചായിരുന്നു. കൂട്ടത്തിലെ സമ്പന്നനും കശ്മീരിന് പുറത്ത് സഞ്ചരിച്ചിട്ടുള്ള ഒരാളുമാണ് ഹാജി, അതും ഹജ്ജ് ചെയ്യാനായി മാത്രം. ബ്രൈഡൻ എന്ന ഗ്രാമത്തിലെ മലമുകളിൽ നിന്നാൽ താഴ്വാരവും ഗ്രാമവും കാണാൻ നല്ല ഭംഗിയാണ്. മടക്കയാത്രയിൽ ബഷീർ അഹമ്മദ് സാഹിബ് മഞ്ഞുകാലത്ത് കാലികൾക്കായി കൃഷി ചെയ്ത് സൂക്ഷിക്കുന്ന പുല്ലും മറ്റ് കൃഷികളെ കുറിച്ചും പറഞ്ഞു തന്നു. അങ്ങനെ നല്ല സ്നേഹാനുഭവങ്ങളും കാഴ്ചകളുടെ ഓർമ്മയുമായി ഗ്രാമത്തിൽ നിന്ന് ഇറങ്ങി.